ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാലപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കിയാലോ. ഈ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റോ സോഡോ പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം. പാലപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിത് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച അതേ പച്ചരിയാണ്. അപ്പോൾ ഈ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിത് അവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/8 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് 8 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലോണമൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അരിയും ഉഴുന്നൊക്കെ നല്ലോണമൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാണ്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം. അരി കുതിർത്ത് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മിനിറ്റ് എങ്കിലും നമ്മുടെ കൈ വെച്ചിട്ട് മാവ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. കാരണം നമ്മളിതിലേക്ക് ഈസ്റ്റോ സോഡോ പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് രാവിലെ നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കാം. അത് 8 മണിക്കൂർ നമ്മൾ മാവ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എനിക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സാക്കി നോക്കാം. അതായത് ഇതേപോലെ നമ്മുടെ മാവ് നല്ലോണം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം തന്നെ പുറത്ത് മാവ് വെച്ച മതി. അപ്പോൾ ഇതാ ഇതേപോലെ മാവ് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തേക്ക് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും കൂടി ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് മൊരിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലപ്പമെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. എല്ലാവർക്കും ബൈ.